നമസ്കാരം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് എണ്ണ വില ഉയരുമെന്നും വലിയ രീതിയിൽ ഉയരുമെന്നുള്ള ഒരു പ്രചരണം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തി വരികയായിരുന്നു. അതായത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിലയിൽ വലിയ മാറ്റമുണ്ടാകുന്നു, ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നുവരുന്നു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടം കഴിയുമ്പോഴേക്കും ഉടൻ തന്നെ ലിറ്ററിന് 25 രൂപ മുതൽ 30 രൂപ വരെ വർധന ഉണ്ടാകും എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പക്ഷേ അത്തരത്തിലൊരു വർധനവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്നലെ കേന്ദ്രമന്ത്രി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന ശ്രദ്ധേയമാവുകയാണ്. അതായത് കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര എണ്ണ വിപണിയിലുണ്ടായ വില വർധനവിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ രാജ്യങ്ങൾ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയുടെയും അടിസ്ഥാനത്തിലുമൊക്കെ പല രാജ്യങ്ങളിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില 50 മുതൽ 58% വരെ ഉയർന്നു എന്നാണ് ഇന്നലെ കേന്ദ്രമന്ത്രി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതായത് US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, UK എന്നിങ്ങനെയുള്ള സ്പെയിൻ എന്നിങ്ങനെയുള്ള പല വികസിത രാജ്യങ്ങളിലും 50 മുതൽ 58% വരെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവുണ്ടായത്. അതേസമയം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 5% മാത്രമാണ് വില വർധനവ് ഉണ്ടായത് എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യയിൽ നികുതിയിൽ വർധനവ് വരുത്തിയിട്ടുള്ളത്. മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിൽ സർക്കാരിലേക്ക് അധിക വരുമാനം വേണ്ടിയിരുന്നു. ആ വരുമാന ഉറപ്പാക്കാനായി സർക്കാർ പെട്രോളിയം നികുതിയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം, ആ ഒരു കാലഘട്ടത്തിന് ശേഷം പെട്രോളിയം നികുതിയിൽ, എക്സൈസ് നികുതിയിലെല്ലാം വലിയ കുറവ് കേന്ദ്ര സർക്കാർ വരുത്തിയിരുന്നു. പക്ഷേ ഈ കുറവിനനുസരിച്ച് സംസ്ഥാന നികുതി കുറയ്ക്കുവാൻ പല സംസ്ഥാനങ്ങളും തയ്യാറായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് കേരളമടക്കമുള്ള, മഹാരാഷ്ട്ര അടക്കമുള്ള 9 സംസ്ഥാനങ്ങൾ ഇനിയും അവരുടെ വാറ്റ് കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വലിയ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. റഷ്യയുമായിട്ടുള്ള ഒരു കരാർ അനുസരിച്ച്, അല്ലെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ കമ്പനികൾ ഇന്ത്യക്ക് വലിയ വിലക്കുറവിൽ എണ്ണ നൽകാം എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതേക്കുറിച്ചും ഇന്നലെ പാർലമെൻറ്റിൽ ചോദ്യങ്ങളുണ്ടായി. അതിൽ മന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എല്ലാ സാഹചര്യങ്ങളും കേന്ദ്ര സർക്കാർ പരിശോധിക്കുകയാണ്, ഇതിൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹം റഷ്യൻ അധികൃതരുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്, എല്ലാ വശങ്ങളിലൂടെയും ചർച്ചകൾ പുരോഗമിക്കുന്നു, ഇത് സംബന്ധിക്കുന്ന സമവായത്തിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കേന്ദ്രം പരിഗണിക്കും എന്നാണ്. ഇനിയും വില പിടിച്ചു നിർത്താനായി കേന്ദ്രം കൂടുതൽ നടപടികൾ ആവശ്യമെങ്കിൽ നടപടികൾ എടുക്കും എന്നാണ് കേന്ദ്രം പറയുന്നത്. അതായത് ഇനിയും അന്താരാഷ്ട്ര വില വർധനവനുസരിച്ചിട്ട് ആഭ്യന്തര വിപണിയിൽ ഇന്ധന വില ഉയരാൻ സാധ്യതയില്ല എന്നൊരു റിപ്പോർട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിനെ സാധൂകരിക്കും വിധമാണ് ഇന്നലെ കേന്ദ്ര പെട്രോളിയം മന്ത്രി പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് എണ്ണ വില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാർ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 5% മാത്രമാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എണ്ണ വില ഉയർന്നത്. ഇനിയും ആവശ്യമെങ്കിൽ അത്തരം നടപടികൾ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. അതായത് 2018-19 മുതൽ എണ്ണ വരവിൽ, അതായത് എണ്ണയുടെ നികുതിയിൽ നിന്നുള്ള വരുമാനമടക്കമുള്ള കണക്കുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. 2018-19 കേന്ദ്ര സർക്കാരിൻ്റെ നികുതി വരുമാനം, അതായത് പെട്രോളിയം എക്സൈസ് നികുതി വരുമാനം 2.14 ലക്ഷം കോടിയായിരുന്നു. അത് 2019-20 2.23 ലക്ഷമായും 2020-21 3.71 ലക്ഷമായും വർദ്ധിച്ചതായിട്ടുള്ള കണക്കുകൾ അദ്ദേഹം പാർലമെൻറ്റിൽ ഇന്നലെ അവതരിപ്പിച്ചു. പക്ഷേ കേന്ദ്ര സർക്കാർ എടുത്ത നടപടിക്കനുസരിച്ച് പല സംസ്ഥാനങ്ങളും, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല, അവർ ജനങ്ങളിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. തീർച്ചയായിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സംഭരണം അത് പല രാജ്യങ്ങളിൽ നിന്നായി വാങ്ങി രാജ്യത്തിൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന് വലിയ പങ്കുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരാണ് ഭൂരിഭാഗം ഇടപെടലുകളും നടത്തുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിന് നികുതി ചുമത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ പ്രവർത്തനത്തിൽ യാതൊരു രീതിയിലും പങ്കാളികളല്ലാത്ത സംസ്ഥാന സർക്കാരുകൾ പെട്രോളിയം നികുതി
നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ കേരളവും മഹാരാഷ്ട്രയും അടക്കമുള്ള 9 സംസ്ഥാനങ്ങളെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ രാഷ്ട്രീയ നേട്ടത്തിനായി ഇതാ വില വർദ്ധിക്കുന്നു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും നടത്തുകയാണ്. സത്യത്തിൽ ഈ പ്രചരണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. തീർച്ചയായിട്ടും റഷ്യ അങ്ങനെയൊരു വളരെ കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാമെന്ന് വാഗ്ദാനം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അത് ഇന്ത്യ പരിഗണിക്കുകയാണ് എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പെട്രോളിയം വിലയെക്കുറിച്ചുള്ള ആശങ്കകൾ തൽക്കാലത്തേക്കാണെങ്കിൽ കൂടി അകന്നിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.